ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ്. എന്നുണ്ടാകുന്ന പോലെ യാത്രാ വീഡിയോ ഒന്നുമല്ല, ഇന്ന് ഒരു ഇലക്ട്രിക് ആൻഡ് പ്ലംബിങ്ങിന്റെ ഒരു കടയിൽ കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറെ ഐറ്റം പമ്പുകളും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇന്ന് നമ്മൾ പമ്പിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് ആശിക്കിനെ നമുക്ക് വിളിക്കണം. ആശിക്ക് നമ്മളെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോ പ്രശ്നമൊന്നുമില്ല, ഫുള്ള് അടിപൊളിയായിട്ട് പറഞ്ഞുതരും ഇതിന്റെ കാര്യങ്ങളൊക്കെ. വെള്ളത്തില് ഇറക്കി വെക്കാൻ പറ്റുന്നതും വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പറ്റാത്ത ടൈപ്പ് മോട്ടറുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് കാണാം. അപ്പൊ നമ്മള് ആശിക്കിനെ വിളിക്കാം. അപ്പൊ ആശിക്ക് ഇപ്പൊ വേറെ പാർട്ടിനെ ഡീൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാകുമ്പോ എത്രയും പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ട് ഏതായാലും വരുന്നുണ്ട് ആശിക്ക. അപ്പൊ നമ്മള് ഈ പമ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഇതെങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഇതില് വെള്ളത്തിൽ ഇറക്കി വെക്കാൻ എല്ലാ ടൈപ്പും ഈ കാണുന്നതെല്ലാം വെള്ളത്തിലാണ് ക്രോംപ്ടൺ ഉണ്ട്, ഗ്യാസ്പി ഉണ്ട്, സീറ്റോ ആണ്. ഈ സീറ്റോന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം ഗ്യാരണ്ടി ഉണ്ട്. അത് ബെയറിംഗിന്റെ മോട്ടറാണ്, അതായത് ഉഷ അടിക്കുക അങ്ങനത്തെ കംപ്ലൈന്റുകളൊന്നും വരുന്നില്ല. രണ്ടു വർഷം ഗ്യാരണ്ടി. അതിന് വരുന്നത് 6900 ആണ്. 35 മീറ്റർ നേരെ കുത്തനെയാണ്, അതായത് ഒരു 12 നല്ല ബിൽഡിംഗ് ഹൈറ്റ്. അത്ര വലിയ ബിൽഡിങ്ങിലും ഈ പമ്പ് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈസിയായിട്ട് വെള്ളം. 16 മീറ്റർ ഈ മോട്ടറോട് ഉപയോഗിക്കുക. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 6900. ഇതിന്റെ വാറണ്ടി? വാറണ്ടി രണ്ടു വർഷം ഫുൾ വാറണ്ടി. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നല്ല മോട്ടർ തന്നെയാണ്. പിന്നെ ക്രോംപ്ടൺ കമ്പനി ഉണ്ട്. അതെ, ക്രോംപ്ടൺ. ക്രോംപ്ടൺ ഈ മോട്ടർ. ഈ മോട്ടർ അതൊരു വർഷം ഗ്യാരണ്ടി. ഇത് എത്ര എച്ച് പി ആണ്? അത് ഒരു എച്ച് പി. അപ്പോ ഇതെങ്ങനെയാണ്? 1000 മീറ്റർ 34 മീറ്റർ ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. ഗ്യാരണ്ടി ഒരു വർഷം, മറ്റേത് 2 വർഷം. 800 ആ ലെവല്. ഇതിന് പ്രൈസ് കൂടുതലാണ്. അപ്പോ കമ്പനിന്റെ മാറ്റം പറഞ്ഞാൽ പാർട്ടിനെ പിരിച്ചുവിടാൻ വേണ്ടി പറയുന്നു. അപ്പൊ ഇത് എന്താണ് മോട്ടർ? ഇത് 1.5 HP. അപ്പൊ ഇതെങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? ഇത് റേറ്റ് ഒരു 8900 ാണ് വലിയ ഹോട്ടലുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണുള്ളത്. അപ്പോ ഇതിനും വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും? വാറണ്ടി ഉണ്ട്, 1 വർഷം വാറണ്ടി ഉണ്ട്. അപ്പൊ നമ്മളെ ആസിക്ക് പറഞ്ഞാൽ ഇത് ഈ വലിയ വലിയ ഹോട്ടലുകളൊക്കെ എത്തിനെ വേസ്റ്റ് പുറന്തള്ളാൻ വേണ്ടിട്ടുള്ള മോട്ടറാണ്. അപ്പൊ ഇതിന് ബ്ലേഡും കാര്യങ്ങളൊക്കെ അടിയിൽ വരുന്നത്, മോട്ടറിന്റെ താഴത്ത് വരുന്നത്. ഇതിനും ഏകദേശം 1 വർഷമൊക്കെയാണ് വാറണ്ടി കൊടുക്കുന്നത്. എത്ര വില പറഞ്ഞാ ചിക്ക? അതിനെ 9-12 എന്ന ഈ 3 ഐറ്റംസ് ഉണ്ട്. 9000-12000 ആ റേഞ്ചിലാണ് വിലകളൊക്കെ വരുന്നത്. പിന്നെ അപ്പൊ ഇതൊക്കെ എന്താണ്? അതൊക്കെ കോയൽക്കിണറിന്റെ. അപ്പൊ നമുക്ക് കോയൽക്കിണറിന്റെ മോട്ടറുകൾ കൂടി ഒന്ന് കാണാം. ഇത് നമ്മള് ഓരോ അടിക്കനുസരിച്ച് വരുന്നതാണ്. 600 അടി, 480, 500. ഇതിനൊക്കെ പൈസയും കാര്യങ്ങളും വാറണ്ടി എങ്ങനെയാണ്? ഇത് വരെ ഒരു 14000 ഏറ്റവും വലുതില്. 12000. പിന്നെ ഇതിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ. അത് നമ്മള് കൂടുതൽ തള്ളാലോട്ടേക്ക് 45 മീറ്റർ ആണ്. ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടോ? വാറണ്ടി 1 വർഷം വാറണ്ടി ഉണ്ട്. പിന്നെ നമ്മള് സാധാ പുറത്ത് വെക്കുന്ന മോട്ടറുകളൊക്കെ ഇല്ലേ, നമ്മളെ പഴയ ഇതൊക്കെ മേലെ വെക്കണ മോട്ടറുകൾ. 2 വർഷം. ഏതാ ടീ ഏതാ കമ്പനി? ഈലോ ദീപ്. ദീപ്. ആ ഇതിന് എത്ര പ്രൈസും കാര്യങ്ങളൊക്കെ? 5200 ആ റേഞ്ചില. ഇതൊക്കെ പുറത്ത് വെക്കുന്ന ടൈപ്പ് മോട്ടറുകളാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളെ പാടത്തുക്കള പമ്പല്ലതൊക്കെ കൃഷി ആവശ്യങ്ങളൊക്കെ അതും ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പമ്പാണ്. വയലിലൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയുള്ള മോട്ടറാണ്. എത്ര? 12 ഉണ്ടാവും.
അസിക 12 ഇതിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ടാവില്ലേ? ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട് എല്ലാ കാര്യങ്ങളും. അതും ഇത് വേറെ മോഡലാണ്, ഇത് പുതിയ മോഡലാണ്. ഇതിൽ പെട്രോളാ യൂസ് ചെയ്യണ്? ഇതിൽ പെട്രോള്, ഇതിലോ പെട്രോളും കെറോസിനും പറ്റില്ല. ഇതിൽ രണ്ടും പോവും. ഇതിൽ പെട്രോള് മാത്രം യൂസ് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്യണ ടൈപ്പാണിത്. പിന്നെ അപ്പൊ അങ്ങനൊക്കെയാണ്. അപ്പൊ കുറെ ഐറ്റം പമ്പുകൾ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മളിവിടെ വെറൈറ്റി ഒരു സാധനം കണ്ടു. ആശിക ഇത് എന്താണ് സംഭവം? വലിയ വലിയ പമ്പുകൾക്ക് ഉപയോഗിക്കണ റിട്ടൺ പാൽ വയ്ക്കുന്ന എങ്ങനെയാ? റിട്ടൺ പാൽ പറയുമ്പോ അതായത് നമ്മള് വെള്ളം വയ്ക്കുമ്പോൾ, ഈ വെള്ളം വരുമ്പോ ഇത് മെനക്കം തള്ളു. വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ക്ലോസ് ആവും. ചളി ഒന്നും കയറാതെ അതിന്റെ സെറ്റപ്പ് ആണ്. വലിയ മോട്ടറിനൊക്കെ പറ്റുള്ളൂ, വലിയ ടൈപ്പ് മോട്ടറിനൊക്കെയാണ് അത് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനത്തെ കുറെ ഐറ്റംസ് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ക്ലോസിംഗ് വാൽവൊക്കെ, വാൽവുകളൊക്കെ ഉണ്ട് കുറെ. ഇത് ഇത് എന്ത് ടൈപ്പ് മോട്ടറാണ്? മേലെ വെച്ച് കൊണ്ട് ഉപയോഗിക്കണ. അതിന്റെ പുതിയൊരു വെർഷൻ ആണല്ലേ ഇത്. മേലെ വെച്ച് ഉപയോഗിക്കണ നമ്മളെ സാധാരണ ടൈപ്പിനേക്കാളും വ്യത്യസ്തമായ ഒരു മോട്ടറാണത്. പിന്നെ ഇത് എയർ കംപ്രസർ ആണ്. എയർ കംപ്രസർ, ഇതിന്റെ ഒക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇതിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഒരു വർഷം ആകും. ഒരു വർഷം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സ്പ്രേ പെയിന്റിങ്ങിനൊക്കെ പറ്റുന്ന ടൈപ്പ് അല്ലത്, സ്പ്രേ പെയിന്റിങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പമ്പാണ്. ഇത് കംപ്രസർ ആണ്, നമ്മളെ ഈ കുഴൽക്കിണർക്ക് ഉപയോഗിക്കുന്ന കംപ്രസർ. ഇതിന് മേലെ വെച്ചിട്ടുണ്ട് വെള്ളം. പണ്ട് കൂടുതൽ ഉപയോഗിച്ചത് ഈ ടൈപ്പ് ഇപ്പൊ അല്ലാതില്ലല്ലോ. ഇതിപ്പോ മൂവ്മെന്റ് ചെയ്യണില്ല. ഇത് ആദ്യമൊക്കെ അധിക തലത്ത് തരും. ഇത് നമ്മള് വാട്ടർ സർവീസിന്റെ നോക്കുന്നത്, വാട്ടർ സർവീസിനൊക്കെ ഉപയോഗിക്കുന്ന പമ്പുകളാണ്. അപ്പൊ എല്ലായിട്ടും പമ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തേലും പമ്പുമായിട്ടുള്ള എന്തേലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏഷ്യൻ ഡ്രൈവേഴ്സുമായിട്ട് ബന്ധപ്പെടാം. മഞ്ചേരി പാണ്ടിക്കാട് റോഡും വരാണ്. നമ്മളെ കൂട്ടുകാരൻ തന്നെ ഇവിടെ ഇല്ല വാശിക്ക്. അപ്പൊ അവൻ എങ്ങനെ വെച്ചാ വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പൊ നമ്മളെ പേര് പറഞ്ഞാൽ മതി, അതൊന്ന് സ്റ്റാർട്ടാക്കാം നമുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റായി കുറെ പുതിയ പ്രൊഡക്റ്റിലൂടെ പരിചയപ്പെടുത്താണ്ട് ഒക്കെ അടുത്ത വീഡിയോയിലായിട്ട് ഓരോരോ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുകയാണ്. കുറെ ലൈറ്റിൻ്റെയും കാര്യങ്ങൾക്കും പിന്നെ മോട്ടർ നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ. ഇനി മോഡൽ ലൈറ്റുകൾ, സ്വിച്ചുകൾ, പിന്നെ പ്ലംബിങ്ങിൻ്റെ പല ഐറ്റംസ്, പിന്നെ ഹീറ്റർ, സോളാറിൻ്റെ ഹീറ്ററൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ അതിൻ്റെ ഒപ്പം ആണ്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ.